കനകധാര സ്തോത്രം മലയാളം അർത്ഥസഹിതം പദാനുപദ തർജ്ജമയല്ല മറിച്ച് ആശയ വിവർത്തനമാണ് നൽകിയിരിക്കുന്നത് ശ്ലോകം ഒന്ന് അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തേ ബൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിര പാംഗലീല മംഗല്യദാസ്തു മമ മംഗളദേവതായാഃ അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തേ ബൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിര പാംഗലീല മംഗല്യദാസ്തു മമ മംഗളദേവതായാഃ ശ്ലോകം ഒന്ന് അർത്ഥം പൂത്തുലഞ്ഞ തമാല മരത്തിലേക്ക് പെൺവണ്ടുകൾ ആകർഷിക്കപ്പെടുന്നതുപോലെ ശ്യാമവർണവും സുഗന്ധപൂരിതവുമായ മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിലേക്ക് മഹാലക്ഷ്മി ആകർഷിക്കപ്പെടുകയും ആനന്ദ പുളകിതയാവുകയും ചെയ്യുന്നു. മഹാലക്ഷ്മിയുടെ ഒരു നോട്ടം പോലും മഹാവിഷ്ണുവിന് അത്യധികമായ സന്തോഷം നൽകുന്നു. മഹാലക്ഷ്മിയുടെ ഒരു ചെറുനോട്ടം മതി ഏതൊരാളും സമ്പന്നതയാൽ അനുഗ്രഹീതനാകും. സർവസമ്പത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ഒരു നോട്ടത്തിലൂടെ എനിക്ക് സർവ ഐശ്വര്യങ്ങളും നൽകട്ടെ. മുക്താമുഹുർ വിദദതി വദനേ മുരാരേ പ്രേമത്രവാ പ്രണിഹിതാനി ഗതാഗതാനി മാലാത്രിശോർമതുകരീവ മഹോൽപലേയ സാമേ ശ്രീയം ദിശസുസാഗര സംഭവായാഃ മുക്താമുഹുർ വിദദതി വദനേ മുരാരേ പ്രേമത്രവാ പ്രണിഹിതാനി ഗതാഗതാനി മാലാത്രിശോർമതുകരീവ മഹോൽപലേയ സാമേ ശ്രീയം ദിശസുസാഗര സംഭവായാഃ ശ്ലോകം രണ്ട് അർത്ഥം മനോഹരമായ നീലത്താമരയിലേക്ക് തേനീച്ച വീണ്ടും വീണ്ടും പറന്നു വന്ന് കറങ്ങുന്നതുപോലെ ക്ഷീരസാഗരപുത്രിയുടെ പ്രേമം കൊണ്ടുള്ള നാണത്താൽ കൂടുതൽ ശോഭിതമായ ഒളിക്കണ്ണാലുള്ള നോട്ടം മഹാവിഷ്ണുവിൻ്റെ സുന്ദരമായ മുഖാരവിന്ദത്തിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. മഹാലക്ഷ്മിയുടെ ഒളിക്കണ്ണാലുള്ള ഈ മനോഹരമായ നോട്ടം ഒരു മാത്രമെങ്കിലും എൻ്റെ മേൽ വീണ് ഞാൻ സർവ ഐശ്വര്യങ്ങളും കൊണ്ട് അനുഗ്രഹീതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീലിതാക്ഷമധിഗമ്യ മുദാമുകുന്ദം ആനന്ദകന്ദമനിമേഷമനംഗതന്ത്രം ആഗേകരസ്ഥിതികനീലികപക്ഷ്മനേത്രം ഭൂതേ ഭവേൻ മമ ഭുജംഗശയാംഗനായാഃ ആമീലിതാക്ഷമധിഗമ്യ മുദാമുകുന്ദം ആനന്ദകന്ദമനിമേഷമനംഗതന്ത്രം ആഗേകരസ്ഥിതികനീലികപക്ഷ്മനേത്രം ഭൂതേ ഭവേൻ മമ ഭുജംഗശയാംഗനായാഃ ശ്ലോകം മൂന്ന് അർത്ഥം മഹാവിഷ്ണുവിൻ്റെ കണ്ണുകൾ ആനന്ദോന്മാദത്തിൽ പൂട്ടിയിരിക്കുന്നു. മഹാലക്ഷ്മിയുടെ കണ്ണുകൾ പ്രേമത്താൽ ഇമകൾ പോലും വെട്ടാതെ തുറന്ന് മുകുന്ദൻ്റെ മേൽ തന്നെ പതിഞ്ഞിരിക്കുന്നു. മഹാലക്ഷ്മിയുടെ ഈ നയനങ്ങൾ എൻ്റെ മേൽ പതിച്ച് സന്തോഷവും സമ്പത്തും കൊണ്ട് എന്നെ അനുഗ്രഹിക്കട്ടെ. ബാഹും തരേ മധുചിത ശ്രിത കൗസ്തുഭേയ ഹാരാവലീവ ഹരിനീലമയി വിഭാദേ കാമപ്രദ ഭഗവതോ വികടാക്ഷ
कल्याणमावहदुमे कमलालयाः बाहुं तरे मधुचिद श्रित कौस्तुभेया हारावलीव हरिनीलमयी विभादे कामप्रदा भगवतो विकटाक्षमाला कल्याणमावहदु मे कमलालयाया। श्लोकम् 4 अर्थम् കൗസ്തുവഹാരം കൊണ്ട് ആലംകൃതമായ മഹാവിഷ്ണുവിൻ്റെ ഗിരിമാറ്, മഹാലക്ഷ്മിയുടെ മനോഹരവും നിരന്തരവുമായ നോട്ടം കൊണ്ട് ആലംകൃതമാണ്. ഈ നോട്ടത്തിൻ്റെ രശ്മികളെല്ലാം കൂടി ചേർന്ന് ഇന്ദ്രനീലത്തിൻ്റെ അതിമനോഹരമായ ഒരു ഹാരം പോലെ തോന്നിക്കുന്നു. അത് പ്രേമാർദ്രനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പോലും സമസ്ത ആഗ്രഹങ്ങളെയും സാക്ഷാത്കരിക്കുവാൻ കെൽപ്പുള്ളതാണ്. മഹാലക്ഷ്മിയുടെ ഈ മനോഹരമായ നോട്ടത്തിൻ്റെ കലകൾ എന്നിലേക്കും തിരിയട്ടെ, അതെനിക്ക് സർവമംഗളങ്ങളും നൽകും. കാലാംബുതാളി ലളിതോരസി കൈതബാരേ ധാരാധരേ സ്ഫുരതിയാ തടിതങ്കനേവാ മാധുസമസ്ത ജഗദാ മഹനീയ മൂർത്തിഹി ഭദ്രാണി മേ ദിശതു ഭാർഗവനന്ദനായ കാലാംബുതാളി ലളിതോരസി കൈതബാരേ ധാരാധരേ സ്ഫുരതിയാ തടിതങ്കനേവാ മാധുസമസ്ത ജഗദാ മഹനീയ മൂർത്തിഹ് ഭദ്രാണി മേ ദിശതു ഭാർഗവനന്ദനായ. ശ്ലോകം 5 അർത്ഥം: ഇരുണ്ടുമൂടിയ കാർമേഘത്തിൽ ഇടിമിന്നലിൽ വെട്ടിത്തിളങ്ങുന്നതുപോലെ ശ്യാമവർണ്ണനായ മഹാവിഷ്ണുവിൻ്റെ വിരിമാറിൽ മഹാലക്ഷ്മി വെട്ടിത്തിളങ്ങുന്നു. പ്രപഞ്ചം മുഴുവൻ മാതാവായെ ആരാധിക്കുന്ന ഭാർഗവപുത്രിയായ മഹാലക്ഷ്മി എനിക്ക് സർവ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രാപ്തം പദം പ്രഥമതക്കലു യത് പ്രഭാവ മാംഗല്യഭാജി മധുമാദിനി മന്മദേന മയ്യാപദേ തദിഹ മന്ദരവീക്ഷണാർത്ഥം മന്ദാലസം ച മകരാലയ കന്യകായാഃ പ്രാപ്തം പദം പ്രഥമതക്കലു യത് പ്രഭാവ മാംഗല്യഭാജി മധുമാദിനി മന്മദേന മയ്യാപദേ തദിഹ മന്ദരവീക്ഷണാർത്ഥം മന്ദാലസം ച മകരാലയ കന്യകായാഃ. ശ്ലോകം 6 അർത്ഥം: മഹാലക്ഷ്മിയുടെ ഒരു നോട്ടം കൊണ്ടുള്ള കാരുണ്യം ലഭിച്ചാലേ പ്രേമത്തിൻ്റെ രാജാവായ സാക്ഷാൽ മന്മഥന് പോലും മഹാവിഷ്ണുവിൽ എത്തിപ്പെടാൻ കഴിയും. മഹാലക്ഷ്മിയുടെ അതിവിശിഷ്ടമായ ചരിഞ്ഞുള്ള ആ ചെറുനോട്ടം ഒരു നിമിഷമെങ്കിലും എന്നിലേക്കും പതിച്ച് ഞാൻ സർവ ഐശ്വര്യങ്ങളാലും അനുഗ്രഹീതനാകട്ടെ. വിശ്വാമരേന്ദ്ര പദവി ഭ്രമധാരദക്ഷം ആനന്ദഹേതുരഹിതം മുരവിദ്വേഷോഭേ ഈശാനിശീതദുമയി ക്ഷണവീക്ഷണാർത്ഥം ഇന്ദീവരോദര സഹോദരമിന്ദിരായ വിശ്വാമരേന്ദ്ര പദവി പ്രമദാനദക്ഷം ആനന്ദഹേതുരധികം മുരവിദ്വേഷോഭേ ഈശന്നിഷീദതുമയി ക്ഷണമീക്ഷണാർത്ഥം ഇന്ദീവരോദര സഹോദരമിന്ദിരായ. ശ്ലോകം 7 അർത്ഥം: മഹാലക്ഷ്മിയുടെ കടാക്ഷം ആരെയും
രാജാതിരാജനാക്കുവാൻ പോലും പ്രാപ്തമാണ്. സാക്ഷാൽ ദേവേന്ദ്രന് സാമ്രാജ്യം വീണ്ടെടുത്തു കൊടുത്തത് ആ കടാക്ഷമാണ്. സർവ അനുഗ്രഹങ്ങളുടെയും കാരണഭൂതനായ മഹാവിഷ്ണുവിന് പോലും അത്യാഹ്ലാദം നൽകുന്നതാണ് ആ കടാക്ഷം. അങ്ങനെയുള്ള മഹാലക്ഷ്മിയുടെ നീലമിഴികളാലുള്ള ഒരു ചെറു കടാക്ഷം ഒരു നിമിഷത്തേക്കെങ്കിലും എന്റെ മേലും പതിക്കില്ലേ? ദൃഷ്ടേ ത്രിവിഷ്ടപദം സുലഭം ലഭന്തേ ദൃഷ്ടി പ്രഹിഷ്ട കമലോദര ദീപ്തിരിഷ്ട പുഷ്ടിം കൃഷിഷ്ട മമ പുഷ്കര വിഷ്ടരായ ഇഷ്ടാ വിശിഷ്ട മദയോഭിയയാദയാത്ര ദൃഷ്ടേ ത്രിവിഷ്ടപദം സുലഭം ലഭന്തേ ദൃഷ്ടി പ്രഹിഷ്ട കമലോദര ദീപ്തിരിഷ്ട പുഷ്ടിം കൃഷിഷ്ട മമ പുഷ്കര വിഷ്ടരായ. സ്വർഗലോകത്ത് ഒരു സ്ഥാനം നേടുക എന്ന അതിദുഷ്കരമായ കാര്യം ഒരു ചെറു കടാക്ഷം കൊണ്ട് തന്റെ ഭക്തന്മാർക്കും മഹത്തുക്കൾക്കും മഹാലക്ഷ്മി നിഷ്പ്രയാസം നേടിക്കൊടുക്കുന്നു. മുഴുവൻ വിരിഞ്ഞ താമര പോലെയുള്ള മഹാലക്ഷ്മിയുടെ തിളങ്ങുന്ന കണ്ണുകൾ എന്റെ മേൽ പതിച്ച് എന്റെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കട്ടെ. അസ്മിന്ന കിഞ്ചന വിഹംഗ ശിശൗ വിഷണ്ണേ ദുഷ്കർമ്മ കർമ്മ മമ പനീയ ചിരായ ദൂരം നാരായണ പ്രണയിനി നയനാമ്പുവാഹ ദദ്യാദയാനുപവനോ ദ്രവീണാമ്പുദാരാം അസ്മിന്ന കിഞ്ചന വിഹംഗ ശിശൗ വിഷണ്ണേ ദുഷ്കർമ്മ കർമ്മ മമ പനീയ ചിരായ ദൂരം നാരായണ പ്രണയിനി നയനാമുവാഹ. ശ്ലോകം 9 അർത്ഥം: കാലവർഷക്കാറ്റ് നയിച്ചു കൊണ്ടുവരുന്ന കരിമേഘങ്ങൾ വരണ്ട ഭൂമിയിൽ മഴ ചൊരിയുകയും നിത്യദാഹ പക്ഷിയുടെ ദാഹം ശമിപ്പിക്കുകയും ഭൂമിയിൽ സർവസമൃദ്ധി പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ കരുണയുടെ കുളിർക്കാറ്റ് കൊണ്ട് പൊതിഞ്ഞ് കാർമേഘ സമാനമായ മഹാലക്ഷ്മിയുടെ ഇരുണ്ട കണ്ണുകൾ എന്റെ മേൽ പതിച്ച് എന്റെ പാപഭാരങ്ങളെല്ലാം നീക്കി എന്നിലേക്ക് സമ്പന്ന വർഷം ചൊരിയട്ടെ. ശാകംബരീതി ശശിശേഖര വല്ലഭേദി സൃഷ്ടി സ്ഥിതി പ്രളയ കേളിഷു സംസ്ഥിതായേ തസ്യേ നമസ്ത്രിഭുവനേക ഗുരുസ്തരുണ്യേ ഗീർദേവദേവി ഗരുഡധ്വജ സുന്ദരീതി ശാകംബരീതി ശശിശേഖര വല്ലഭേദി സൃഷ്ടി സ്ഥിതി പ്രളയ കേളിഷു സംസ്ഥിതായേ തസ്യേ നമസ്ത്രിഭുവനേക ഗുരുസ്തരുണ്യേ. ശ്ലോകം 10 അർത്ഥം: ദേവി അറിവിന്റെ ദേവതയാണ്, ഗരുഡധ്വജന്റെ പ്രിയതമയാണ് ദേവി. മഹാപ്രളയകാലത്ത് മരണത്തിന് കാരണമായ ശക്തിയാണ് ദേവി. ചന്ദ്രകലാധരന്റെ പത്നിയുമാണ് ദേവി. വിവിധ കാലങ്ങളിൽ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്തുന്നതും ദേവിയാണ്. ത്രിലോകങ്ങളിൽ മുഴുവൻ പേരും ആരാധിക്കുന്ന ഈ ദേവിക്ക് എന്റെ പ്രണാമം. രത്യേനമോസ്തു രമണീയ ഗുണാന്നവായേ ശക്തേനമോസ്തു ശതപത്ര നികേതനായേ പുഷ്ടേനമോസ്തു പുരുഷോത്തമ വല്ലഭായേ ശ്രുത്യേനമോസ്തു ശുഭകർമ്മ ഫലപ്രസൂത്യേ രത്യേനമോസ്തു രമണീയ ഗുണാന്നവായേ ശക്തേന മോസ്തു ശതപത്ര നികേതനായേ
പുഷ്ട്യേനമോസ്തു പുരുഷോത്തമവല്ലഭായ. ശ്ലോകം 11 അർത്ഥം: വേദങ്ങളുടെ പ്രതിരൂപമായി എല്ലാ സത്കർമ്മങ്ങൾക്കും ഫലം നൽകുന്ന മഹാദേവി, അവിടത്തേക്ക് എൻ്റെ പ്രണാമം. രതിദേവിയായി എല്ലാ നല്ല ഗുണങ്ങളും നൽകുന്ന മഹാദേവി, അവിടത്തേക്ക് എൻ്റെ പ്രണാമം. ആയിരം ഇതളുകളുള്ള താമരയിൽ വസിക്കുന്ന ശക്തിയായ അവിടത്തേക്ക് എൻ്റെ പ്രണാമം. പുരുഷോത്തമ പ്രിയെ, അവിടുന്ന് സമൃദ്ധിയുടെ ദേവതയാണ്, എൻ്റെ പ്രണാമം സ്വീകരിച്ചാലും. നമോസ്തു നാളീക നിപാനനായേ, നമോസ്തു ദുഃഖോദതി ജന്മഭൂമിയേ, നമോസ്തു സോമാവൃത സോദരായേ, നമോസ്തു നാരായണ വല്ലഭായേ. നമോസ്തു നാളീക നിപാനനായേ, നമോസ്തു ദുഃഖോദതി ജന്മഭൂമിയേ, നമോസ്തു സോമാമൃത സോദരായേ, നമോസ്തു നാരായണ വല്ലഭായേ. ശ്ലോകം 12 അർത്ഥം: പൂർണ്ണചന്ദ്രനിൽ വിരിഞ്ഞു നിൽക്കുന്ന താമര പോലെ സുന്ദരിയായ ദേവി, അവിടത്തേക്ക് എൻ്റെ പ്രണാമം. പാലാഴിയിൽ നിന്ന് സോമാമൃതത്തോടൊപ്പം ജന്മമെടുത്ത മഹാദേവി, അവിടത്തേക്ക് എൻ്റെ പ്രണാമം. നാരായണ പ്രിയതമേ, അവിടത്തേക്ക് എൻ്റെ പ്രണാമം. നമോസ്തു ഹേമാംബുജപീഡികായേ, നമോസ്തു ഭൂമണ്ഡലനായികായേ, നമോസ്തു ദേവാദിദയാപരായേ, നമോസ്തു ശാരംഗായുധ വല്ലഭായേ. നമോസ്തു ഹേമാംബുജപീഡികായേ, നമോസ്തു ഭൂമണ്ഡലനായികായേ, നമോസ്തു ദേവാദിദയാപരായേ, നമോസ്തു ശാരംഗായുധ വല്ലഭായേ. ശ്ലോകം 13 അർത്ഥം: സ്വർണത്താമര ഇരിപ്പിടമാക്കിയ ദേവിക്ക് എൻ്റെ പ്രണാമം. ഭൂമണ്ഡലത്തിൻ്റെ മുഴുവൻ നായികയായ ദേവിക്ക് എൻ്റെ പ്രണാമം. ദേവന്മാരുടെ മേൽ പോലും ദയ ചൊരിയുന്ന ദേവിക്ക് എൻ്റെ പ്രണാമം. ശാരംഗായുധൻ്റെ പ്രിയതമയായ മഹാദേവിക്ക് എൻ്റെ പ്രണാമം. നമോസ്തു ദേവിയേ ഭൃഗുനന്ദനായേ, നമോസ്തു വിഷ്ണോരുരസ്ഥിതായേ, നമോസ്തു ലക്ഷ്മിയേ കമലാലയായേ, നമോസ്തു ദാമോദര വല്ലഭായേ, നമോസ്തു ദേവിയേ ഭൃഗുനന്ദനായേ, നമോസ്തു വിഷ്ണോരുരസ്ഥിതായേ, നമോസ്തു ലക്ഷ്മിയേ കമലാലയായേ, നമോസ്തു ദാമോദര വല്ലഭായേ. ശ്ലോകം 14 അർത്ഥം: ഭൃഗു മഹർഷിയുടെ പുത്രിയായ ദേവിക്ക് എൻ്റെ പ്രണാമം. മഹാവിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദേവിക്ക് എൻ്റെ പ്രണാമം. താമരയിൽ വസിക്കുന്ന ദേവിക്ക് എൻ്റെ പ്രണാമം. ദാമോദരൻ്റെ പ്രിയതമയായ ദേവിക്ക് എൻ്റെ പ്രണാമം. നമോസ്തു കാന്തിയെ കമലേക്ഷനായി, നമോസ്തു ഭൂത്യേ ഭുവനപ്രസൂത്യേ, നമോസ്തു ദേവാദി ധീരച്ചിതായേ, നമോസ്തു നന്ദാത്മജ വല്ലഭായേ. നമോസ്തു കാന്തിയേ കമലേക്ഷനായി, നമോസ്തു ഭൂത്യേ ഭുവനപ്രസൂത്യേ, നമോസ്തു ദേവാദി ധീരച്ചിതായേ, നമോസ്തു നന്ദാത്മജ
വല്ലഭായ. ശ്ലോകം 15 അർത്ഥം: താമരപ്പൂവിൽ വസിക്കുന്ന ദീപമായ ദേവിക്ക് എൻ്റെ പ്രണാമം. ഭൂമിയും ഭൂമാതാവുമായ ദേവിക്ക് എൻ്റെ പ്രണാമം. ദേവന്മാർ പോലും ആരാധിക്കുന്ന ദേവതയായ അവിടത്തേക്ക് എൻ്റെ പ്രണാമം. നന്ദഗോപപുത്രൻ്റെ പ്രിയതമയായ ദേവിക്ക് എൻ്റെ പ്രണാമം. സംവത്കരാണി സകലേന്ദ്രിയനന്ദനാനി സാമ്രാജ്യദാന വിഭവാനി സരോരുഹാക്ഷേ ത്വത്വന്ദനാനി ദുരിതാഹരണ്യോദ്യതാനി മാമേവ മാദര നിശങ്കലയന്തു മാന്യേ. സംവത്കരാണി സകലേന്ദ്രിയനന്ദനാനി സാമ്രാജ്യദാന വിഭവാനി സരോരുഹാക്ഷേ ത്വദ്വന്ദനാനി ദുരിതാഹരണ്യോദ്യതാനി മാമേവ മാതരനിശം കലയന്തു മാന്യേ. ലോകം 16 അർത്ഥം: സമ്പത്ത് നൽകുന്ന, സർവേന്ദ്രിയങ്ങൾക്കും സുഖം നൽകുന്ന, സാമ്രാജ്യം ഭരിക്കുവാനുള്ള അവകാശം നൽകുന്ന, താമര കണ്ണുകളുള്ള, ഏതു ദുരിതവും വേഗത്തിൽ നശിപ്പിക്കുന്ന എൻ്റെ അമ്മേ, അവിടത്തേക്ക് എൻ്റെ പ്രണാമം. യക്കടാക്ഷ സമുപാസനാവിധി സേവകസ്യ സകലാർത്ഥ സമ്പതാഹ സന്ദന്നോദി വചനാംഗ മാനസേ ത്വം മുരാരി ഹൃദയേശ്വരീ ഭജേ. യക്കടാക്ഷ സമുപാസനാവിധി സേവകസ്യ സകലാർത്ഥ സമ്പതാഹ സന്ദന്നോദി വചനാംഗ മാനസേ ത്വം മുരാരി ഹൃദയേശ്വരീ ഭജേ. ശ്ലോകം 17 അർത്ഥം: അവിടത്തെ കടാക്ഷത്തിനായി പ്രാർത്ഥിക്കുന്ന ആർക്കും സർവസമ്പത്തും സമൃദ്ധിയും ലഭിക്കുന്നു. മുരാരിയുടെ ഹൃദയേശ്വരിയായ മഹാലക്ഷ്മി, അവിടത്തേക്ക് എൻ്റെ വാക്കും ചിന്തയും പ്രവൃത്തിയും നിറഞ്ഞ പ്രണാമം. സരസീജനിലയേ സരോജഹസ്തേ ദവളത്തമാംശുക ഗന്ധമാല്യശോഭേ ഭഗവതി ഹരിവല്ലഭേ മനോജ്ഞേ ത്രിഭുവനഭൂതീകരീ പ്രസീദ മഹ്യം. സരസീജനിലയേ സരോജഹസ്തേ ദവളത്തമാംശുക ഗന്ധമാല്യശോഭേ ഭഗവതി ഹരിവല്ലഭേ മനോജ്ഞേ ത്രിഭുവനഭൂതീകരീ പ്രസീദ മഹ്യം. ശ്ലോകം 18 അർത്ഥം: ശോഭയാർന്ന ശുഭ്രവസ്ത്രം ധരിച്ച്, ചന്ദനലേപവും മാലയും അണിഞ്ഞ്, കയ്യിൽ താമരപ്പൂവും പിടിച്ച്, താമരയിൽ ഉപവിഷ്ടയായിരിക്കുന്ന ദേവി ഞങ്ങളുടെ ഹൃദയത്തിന് അത്യാഹ്ലാദം നൽകുന്നു. മഹാവിഷ്ണുവിൻ്റെ പ്രിയതമയായ, ത്രിലോകങ്ങൾക്കും സമൃദ്ധി നൽകുന്ന ദേവി, അവിടുന്ന് എന്നോട് കരുണ കാണിക്കണമേ. ദേഖസ്തിഭിഹ കനകകുംഭമുഖാവശ്രേഷ്ഠ സ്വരാഹിണീ വിമല ചാരുജലാപ്ലുംതാംഗേ പ്രാതർനമാമി ജഗദാം ജനനീമശേഷ ലോകാദിനാന ഗ്രഹീണീമ അമൃതാദിപുത്രം. ദിക്കസ്തിഭിഹ കനകകുംഭമുഖാവശ്രേഷ്ഠ സ്വരാഹിണീ വിമല ചാരുജലാപ്ലുംതാംഗേ പ്രാതർനമാമി ജഗദാം ജനനീമശേഷ ലോകാദിനാദ ഗ്രഹീണീമ അമൃതാദിപുത്രം.
ശ്ലോകം 19 അർത്ഥം. അഷ്ടദിക്കുകളിൽ നിന്നും ദേവഗജങ്ങൾ സ്വർണപാത്രങ്ങളിൽ നിറച്ച സ്വർലോക ഗംഗയിലെ ജലം അവിടത്തേക്ക് മേൽ അഭിഷേകം ചെയ്യുന്നു. സർവലോകത്തിൻ്റെയും മാതാവായ ലോകാദിനാഥൻ്റെ കുടുംബിനിയായ അമൃത് നൽകുന്ന പാലാഴിയുടെ പുത്രിയായ അവിടത്തേക്ക് എൻ്റെ പ്രണാമം. കമലേ കമലാക്ഷ വല്ലഭേ ത്വം കരുണാപൂര തരംഗി തൈര പാംഗേ അവലോകയ മാമകിഞ്ചനാന പ്രഥമം പാത്രമകൃത്രവന്ദയായ കമലേ കമലാക്ഷ വല്ലഭേ ത്വം കരുണാപൂര തരംഗി തൈര പാംഗേ അവലോകയ മാമകിഞ്ചനാന പ്രഥമം പാത്രമകൃത്രവന്ദയായ. ശ്ലോകം 20 അർത്ഥം. താമര ഇതൾ മിഴികളുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രിയതമയായ ലക്ഷ്മിദേവി, അവിടുത്തെ കരുണ നിറഞ്ഞ കടാക്ഷം എന്നിലേക്ക് തിരിക്കണമേ. പാവങ്ങളിൽ പാവമായ എന്നെ അവിടുത്തെ കാരുണ്യത്തിൻ്റെ ഫലം നേടാനുള്ള പാത്രമാക്കണമേ. സ്തുവന്തിയേ സ്തുതിഭിരമീഭിരന്യഹം ത്രൈമയീം ത്രിഭുവന മാതരം നമാ ഗുണാധിക ഗുരുതര ഭാഗ്യഭാഗിന ഭവന്തീന്തേ ഹുവി ഹുദഭാവി നാശയ സ്തുവന്തിയേ സ്തുതിഭിരമീഭിരന്യഹം ത്രൈമയീം ത്രിഭുവന മാതരം ഗുണാധിക ഗുരുതര ഭാഗ്യഭാഗിന ഭവന്തീന്തേ ഹുവി ഹുദഭാവി നാശയ. ശ്ലോകം 21 അർത്ഥം. താമര ഇതൾ മിഴികളോടുകൂടിയ ലോകമാതാവായ ജഗദീശ്വരിയായ ദേവി അവിടത്തേക്ക് എന്നോട് ക്ഷമിച്ചാലും ദാരിദ്ര്യഭീതി നിറഞ്ഞ മനസ്സാൽ ഞാൻ എന്നെ തന്നെ അവിടത്തേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യമൊട്ടും കുറയാതെ എന്നെ അവിടെ നിന്ന് കാത്തുകൊള്ളേണമേ. ഓം മഹാലക്ഷ്മിയേ നമഃ. ഓം മഹാലക്ഷ്മിയേ നമഃ. ഓം മഹാലക്ഷ്മിയേ.